ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു ദിവസം ധന്യമായി തീരുന്നതിനും സന്തോഷപ്രദമാകുന്നതിനും സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി പ്രാപിക്കുന്നതിനും ദിനവും നമ്മൾ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ആരംഭിക്കുന്നത് അല്ലെ? എന്നാൽ പ്രാർത്ഥനയോടൊപ്പം ഈ വസ്തുക്കൾ നിരന്തരം നമ്മൾ കണി കാണുമെങ്കിൽ ആ ദിവസം മുഴുവൻ ഊർജ്ജസ്വലമായി വിനിയോഗിക്കുവാനും ഈശ്വരാധീനവും പോസിറ്റീവ് എനർജിയും വലിയ അളവിൽ കൈവരുന്നതിനും നമ്മെ സഹായിക്കുന്നതാണ്. ഇതിന്റെ ഫലമായി ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും പുരോഗതിയും വേഗത്തിൽ നമുക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ്. ഇത്തരത്തിൽ ജീവിത പുരോഗതിക്കും ഐശ്വര്യത്തിനും വേണ്ടി ദിനവും കണി കാണേണ്ടുന്ന 10 വസ്തുക്കളെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഈ 10 വസ്തുക്കളിൽ ഒന്ന് നമ്മൾ സ്ഥിരമായി കണി കാണുമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങളും സമ്പത്തും ഐശ്വര്യവും നമുക്ക് സമ്മാനിക്കുന്നതാണ്. ആ വസ്തുക്കൾ ഏതൊക്കെയാണ് എന്ന് ഈ വീഡിയോയിലൂടെ അറിയാം. അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവല്യ മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. നമ്മൾ പലരും കണി കാണുന്നത് വർഷത്തിൽ ഒരു തവണയാണല്ലേ, അത് പലപ്പോഴും മേടവിഷുവിനാണ്. മേടവിഷുവിന് കണി ഒരുക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്നതാണ്. നിങ്ങൾ അന്നേ ദിവസം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുവാൻ സാധിക്കും, അന്നേ ദിവസം എന്തെന്നില്ലാത്തൊരു ഊർജമാണ്, എന്തെന്നില്ലാത്ത ഒരു സന്തോഷമാണ് നമുക്ക്. അന്നേ ദിവസം എന്ത് ചെയ്യുന്നതിനും ഒരു ഉത്സാഹവും ഉന്മേഷവും ചുറുചുറുക്കും നമുക്ക് മറ്റ് ദിവസങ്ങളെക്കാൾ കൂടുതലായിട്ട് അനുഭവപ്പെടാറുണ്ട്. അതിന് കാരണം അന്നേ ദിവസം വിശേഷമാർന്ന നമുക്ക് പുരോഗതി നേടുവാൻ സഹായിക്കുന്ന ചില വസ്തുക്കളെ നമ്മൾ കണി കാണുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതിയും ദിനവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അങ്ങനെ ആ ഒരു ഉത്സാഹവും ഉന്മേഷവും ചുറുചുറുക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് ദിനവും കണി കാണാൻ ഏറ്റവും ഗുണപ്രദമായ 10 വസ്തുക്കളെയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ആദ്യത്തെ വസ്തുവാണ് തുളസി ചെടി. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് വളരെ പവിത്രമായ ഒരു പുണ്യ സസ്യമാണ് തുളസി എന്ന് പറയുന്നത്. തുളസി ചെടി ഇല്ലാത്ത ഹൈന്ദവ ഗ്രഹങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ നമ്മിൽ പലർക്കും വളരെ അനായാസം കണി കാണാൻ സാധിക്കുന്ന ഒരു ചെടിയായിട്ടാണ് തുളസി ചെടിയെ നമുക്ക് കാണാൻ സാധിക്കുക. തുളസി ചെടി സാക്ഷാൽ മഹാലക്ഷ്മിയുടെ ഒരു അംശമാണ്, പ്രതീകമാണ്. തുളസി ചെടിയെ നട്ടുപരിപാലിക്കുക എന്നുള്ളത് തന്നെ വളരെ ഐശ്വര്യപ്രദമാണ്. നമ്മുടെ ഗൃഹത്തിൽ ഒരു മൂട് തുളസി നട്ടുപരിപാലിച്ചാൽ സമ്പത്തും സമൃദ്ധിയും ആരോഗ്യവും ഐശ്വര്യവും നമ്മുടെ ഗൃഹത്തിലേക്ക് നാൾക്ക് നാളിൽ വർദ്ധിച്ചു വരുന്നതാണ്. ഇങ്ങനെയുള്ള തുളസി ചെടി നമ്മൾ പുലർകാലെ ഉണർന്ന് ഒരു 5 മിനിറ്റിനുള്ളിൽ ആ ഒരു തുളസി ചെടിയെ നോക്കുന്നത് അല്ലെങ്കിൽ അതിനെ ദർശിക്കുന്നത് അത്യധികം ജീവിതത്തിൽ ഐശ്വര്യവും പുരോഗതിയും കൈവരിക്കുന്നതിന് നമ്മെ സഹായിക്കും. സാമ്പത്തിക വർധനവും ആരോഗ്യവും രോഗങ്ങളിൽ നിന്നുള്ള മുക്തിയും ഒക്കെ തന്നെ ആ ദിവസം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ്. തുളസിയെ കണി കാണുന്ന ആ ഒരു ദിവസം നമ്മൾ ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും നമുക്ക് വിജയവും നന്മയും ഭവിക്കുന്നതാണ്. ഐശ്വര്യവർദ്ധനവിന് ദിനവും കണി കാണേണ്ടുന്ന 10 വസ്തുക്കളിൽ 2-ാമത്തെ വസ്തു വിഘ്നേശ്വരന്റെ ചിത്രമാണ്. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് സർവഗണങ്ങളുടെയും പതിയാണ് വിഘ്നേശ്വരൻ. ജീവിതത്തിലെ സമസ്ത ദുഃഖവും തടസ്സവും കഷ്ടപ്പാടുകളും എല്ലാം അകറ്റി അറിവും ബുദ്ധിയും ജ്ഞാനവും നമുക്ക് സമ്മാനിക്കുന്ന ദേവനാണ് വിഘ്നേശ്വരൻ അല്ലെങ്കിൽ ഗണപതി. അങ്ങനെയുള്ള ഗണപതി ഭഗവാന്റെ ചിത്രമോ വിഗ്രഹമോ ദിനാരംഭത്തിൽ നമ്മൾ കണി കാണുന്നത് ഏറെ ഐശ്വര്യപ്രദമാണ്. അന്നേ ദിവസം എല്ലാ മേഖലയിലും നമുക്ക് വിജയം ഉണ്ടാകുന്നതാണ്, സർവ മേഖലയിലും നമുക്ക് നന്മ ഭവിക്കുന്നതാണ്, എവിടെയും ഒരു തടസ്സം നമുക്ക് നേരിടുകയില്ല. ആ ഒരു ദിവസം നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലയിലെയും വിഘ്നങ്ങൾ അകന്നു പോകുന്നതാണ്. വിഘ്നേശ്വര ചിത്രം കൂടാതെ നിങ്ങൾക്ക് ഇനി മറ്റൊരു ദേവനോട് അഗാധമായ ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, അങ്ങനെയെങ്കിൽ ആ ദേവന്റെ ചിത്രം നിങ്ങൾക്ക് ദർശിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ഇതര മതത്തിൽപ്പെട്ട ഒരാളാണ് എങ്കിൽ നിങ്ങളുടെ മതവിശ്വാസം അനുസരിച്ച് ദേവന്റെയോ അതുപോലെയുള്ള വിശുദ്ധമായിട്ടുള്ള ചിത്രങ്ങൾ ഉണ്ട് എങ്കിൽ അതും നിങ്ങൾക്ക് ദർശിക്കാവുന്നതാണ്. ജീവിതത്തിന്റെ വിജയത്തിനായി 3-ാമത് ദർശനം ചെയ്യേണ്ട അല്ലെങ്കിൽ കണി കാണാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആ ഒരു വസ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് ഉദയസൂര്യനാണ്. പ്രഭാതത്തിൽ ഉണർന്ന് ആ ഒരു സൂര്യോദയം നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെങ്കിൽ, അതായത് പ്രഭാതത്തിൽ എപ്പോഴായിരുന്നാലും സൂര്യോദയ സമയം നിങ്ങൾക്ക് ആ ഒരു സൂര്യനെ ദർശിക്കുവാൻ സാധിച്ചാൽ അതിപ്പോൾ 5 മിനിറ്റിനുള്ളിൽ തന്നെ കാണണം എന്നൊന്നുമില്ല, ഒരു ദിവസത്തിൽ സൂര്യോദയം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുമെങ്കിൽ ഒട്ടേറെ ഐശ്വര്യങ്ങൾക്ക് അന്നേ ദിവസം നിങ്ങൾക്ക് മുന്നിൽ വഴി തെളിയുന്നതാണ്, തടസ്സങ്ങൾ അകന്നു പോകുന്നതാണ്. ഭൂമിക്ക് വേണ്ട സർവ്വ ഊർജവും സമ്മാനിക്കുന്ന ആ ഒരു നക്ഷത്രമാണ് സൂര്യൻ. സൂര്യനെ നമ്മൾ ഭഗവാനായിട്ടാണ് സങ്കല്പിക്കുന്നത്. ഹിന്ദു മതവിശ്വാസം അനുസരിച്ച് സൂര്യൻ ഭഗവാനാണ്. ഇങ്ങനെ ഊർജത്തിന്റെ പ്രഭവ കേന്ദ്രമായ ആദിത്യ ഭഗവാനെ ദിനാരംഭത്തിൽ ആ ഉദിക്കുന്ന സമയം ആ ഒരു ആദ്യ കിരണങ്ങൾ നമ്മൾ ദർശിക്കുകയാണെങ്കിൽ അന്നേ ദിവസം
നമ്മുടെ ജീവിതത്തിൽ ഊർജ്ജസ്വലതയോടുകൂടിയിട്ട് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പുത്തൻ പ്രതീക്ഷകൾ ഉദയം ചെയ്യുന്നതിന് ഉദയസൂര്യന്റെ ആ ഒരു ദർശനം നമുക്ക് കണി കണ്ടാൽ മതിയാകുന്നതാണ്. എത്രയൊക്കെ പ്രതീക്ഷകൾ അറ്റുപോയാലും നമ്മുടെ ജീവിതത്തില് ഉദയസൂര്യനെ നമ്മൾ ദിനംതോറും കണി കാണുമെങ്കിൽ പ്രതീക്ഷകൾ നമുക്ക് നമ്മുടെ മനസ്സിൽ തളിരിടുന്നതാണ്. അവയെ നേടാൻ ഈ ഒരു പ്രപഞ്ചശക്തി പോലും നമുക്ക് അനുകൂലമായി തീരുന്നതാണ്. ജീവിത ഐശ്വര്യത്തിന് കണി കാണേണ്ട നാലാമത്തെ വസ്തു എന്ന് പറയുന്നത് മയിൽപ്പീലിയാണ്. പ്രഭാതത്തിൽ ഉണർന്നു കഴിഞ്ഞ് ഒരു 5 മിനിറ്റിനുള്ളില് മയിലോ മയിൽപ്പീലിയോ അതുമല്ലെങ്കിൽ മയിലിന്റെ ഒരു ചിത്രമോ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുമെങ്കിൽ അത്യധികം ഐശ്വര്യപ്രദമാണത്. ജീവിതത്തിൽ വലിയ സൗഭാഗ്യവും ഉയർച്ചയും മയിലിന്റെ അല്ലെങ്കിൽ മയിൽപ്പീലി ദർശനം ചെയ്യുന്നതിലൂടെ നമുക്ക് കൈവന്നു ചേരുന്നതാണ്. മയിലിനെ അല്ലെങ്കിൽ മയിൽപ്പീലിയെ ദിനവും കണി കാണുന്ന ഒരു വ്യക്തിക്ക് മുഖശോഭയും സൗന്ദര്യവും ചൈതന്യവും വർദ്ധിക്കുന്നതാണ്. ശുക്രൻ എന്ന ഗ്രഹത്തെ സൂചിപ്പിക്കുന്ന വസ്തുവായിട്ടാണ് മയിൽപ്പീലിയെ ജ്യോതിഷം കൽപ്പിക്കുന്നത്. ശുക്രൻ എന്ന ഗ്രഹത്തിന്റെ അധിപതിയാകട്ടെ മഹാലക്ഷ്മിയുമാണ്. നിരന്തരം മയിൽപ്പീലി അല്ലെങ്കിൽ മയിലിന്റെ ചിത്രം ദർശനം ചെയ്യുന്ന ഒരു വ്യക്തിയിൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യവും വാസവും ഉണ്ടാകുന്നതാണ്. മുഖശോഭ വർദ്ധിക്കുന്നതിനും സൗന്ദര്യം ചൈതന്യം ഇതൊക്കെ വർദ്ധിക്കുന്നതിനും പ്രഭാതത്തിൽ ഈ ഒരു കണി കാണുന്നതിലൂടെ സാധിക്കും എന്നതാണ്. അഞ്ചാമതായി ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ദർശനം ചെയ്യേണ്ട വസ്തു ശ്രീചക്രമാണ് അല്ലെങ്കിൽ ശ്രീയന്ത്രമാണ്. ശ്രീചക്രത്തെ കൂടാതെ ഓങ്കാരം, സ്വസ്തിക, ഷഠാധാരചക്രം, ശൂലം, ശിവലിംഗം, വേൽ, ലക്ഷ്മി ദേവിയുടെ തൃപ്പാദം, ഇങ്ങനെ എന്തും നിങ്ങൾക്ക് പ്രഭാതത്തിൽ കണി കാണാവുന്നതാണ്. ഇനി ഒരു ഇതര മതത്തിൽപ്പെട്ട ഒരു വ്യക്തി ആണെങ്കിൽ നിങ്ങളുടെ മതം അനുസരിച്ചിട്ട് ഇത്തരത്തിൽ പുണ്യമായി കരുതുന്ന സിമ്പലുകൾ ഏതും നിങ്ങൾക്ക് നിരന്തരം എഴുന്നേറ്റ ഉടൻ ദർശനം ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ കാണുന്നതിലൂടെ അന്നേ ദിവസം ഈശ്വരന്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുന്നതാണ്. ശ്രീചക്രം പ്രത്യേകിച്ച് മഹാലക്ഷ്മി ദേവിയുടെ ചൈതന്യം നിറഞ്ഞിട്ടുള്ള ഒരു വസ്തു കൂടിയാണ്. ഇത്തരത്തിലുള്ള ചിഹ്നങ്ങൾ കാണുന്നതിലൂടെ സമൃദ്ധി ധാരാളം നമ്മിലേക്ക് ഒഴുകിയെടുക്കുകയും ഈശ്വരന്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുകയും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. ജീവിത ഉയർച്ചയ്ക്കും സാമ്പത്തിക അഭിവൃദ്ധിക്കും ജീവിതത്തിൽ വിജയം ഭവിക്കുന്നതിനും ആറാമതായിട്ട് കണി കാണേണ്ടത് വിശിഷ്ടമായ പുഷ്പങ്ങളാണ്. നമ്മുടെ പറമ്പിലോ തൊടിയിലോ ദിനവും പൂക്കുന്ന പൂജയ്ക്കെടുക്കുന്ന ശുഭകരമായ പൂവുകൾ ദിനവും നമ്മൾ കണി കാണുമെങ്കിൽ ജീവിതത്തിൽ ഒരു പുത്തൻ പ്രതീക്ഷ നമുക്ക് കൈവരുന്നതാണ്. മാത്രമല്ല മനസ്സിനെ നിർമ്മലമാക്കുകയും മനസ്സിന്റെ പരിശുദ്ധിയെ വർദ്ധിപ്പിക്കുകയും ആ കാഴ്ച ചെയ്യുന്നതാണ്. താമരം, കണിക്കൊന്ന, മുല്ല, തെച്ചി, മന്ദാരം, പാരിജാതം, കനകാംബരം തുടങ്ങി വിശേഷ പുഷ്പങ്ങളെല്ലാം കണി കാണാൻ ഉത്തമമായ പുഷ്പങ്ങളാണ്. ഇത്തരം പുഷ്പങ്ങളെ ദിനവും പ്രഭാതത്തിൽ ഉണർന്ന് ഒരു 5 മിനിറ്റിനുള്ളില് അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് വരെയുള്ള സമയങ്ങളിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ മനസ്സ് നിർമ്മലമായി തീരുന്നതാണ്. സന്തോഷവും ദൈവാധീനവും പ്രവൃത്തികളിൽ ഏകാഗ്രതയും ഈ കാഴ്ചകൾ നമ്മിൽ വർദ്ധിപ്പിക്കുന്നതാണ്. ഐശ്വര്യവർദ്ധനവിന് ഏഴാമതായിട്ട് ഒരു ദിനത്തിൽ ഉണർന്ന ഉടൻ കണി കാണേണ്ടുന്ന വസ്തു എന്നത് ജലാശയമാണ്. നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് ഏതെങ്കിലും ജലാശയമുണ്ട് അല്ലെങ്കിൽ നീരുറവയുണ്ട് എങ്കിൽ ആ ഒരു നീരുറവയെ ദർശിക്കുന്നത് ജലാശയത്തെ ദർശിക്കുന്നത് അത്യധികം മഹത്വപൂരിതമാണ്. പഞ്ചഭൂതങ്ങളിൽ പരമപ്രധാനമാർന്ന ഒന്ന് അല്ലെങ്കിൽ ജീവജലം നമ്മൾ ദിനവും കണി കാണുന്നത് ഏറ്റവും ശുഭപ്രദമാണ്. പുണ്യനദികളായ ഗംഗ, യമുന, കാവേരി, സരസ്വതി, നർമ്മദ തുടങ്ങിയ നദികളുടെ ചിത്രങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിലുണ്ട് എങ്കിൽ ആ ചിത്രങ്ങൾ കണി കാണുന്നതും ഏറ്റവും ശ്രേയസ്കരമാണ്. അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള നീരുറവ, അതിപ്പോൾ കടലോ കായലോ പുഴയോ കുളമോ ഏതായിരുന്നാലും ആ ഒരു നീരുറവയെ ദർശിക്കുമെങ്കിൽ സമൃദ്ധിയും സാമ്പത്തിക ഭദ്രതയും ജീവിതത്തിൽ നിറവും ഉണ്ടാകുന്നതാണ്. നീരുറവയൊന്നുമില്ല എങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ ഗൃഹത്തിൽ കിണറുണ്ട് എങ്കിൽ ആ കിണറിലെ ജലം നിങ്ങൾക്ക് കണി കാണാവുന്നതാണ്. ഇനി അതുമല്ല എങ്കിൽ ഒരു കുംഭത്തിൽ ജലം നിറച്ച് ആ നിറ കുംഭം നിങ്ങൾക്ക് കണി കാണാവുന്നതാണ്. അതിവിശേഷമാണത്. ഐശ്വര്യവർദ്ധനവിന് ദിനവും കണി കാണേണ്ടുന്ന എട്ടാമത്തെ വസ്തു എന്നത് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട നിറങ്ങളാണ്. നിറങ്ങൾക്ക് മനസ്സിനെ വളരെയധികം ആകർഷിക്കാനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിന് ഏറ്റവും ആനന്ദദായകമായിട്ടുള്ള നിറങ്ങൾ അല്ലെങ്കിൽ ആ നിറങ്ങളുള്ള വസ്തുക്കൾ കണി കാണുന്നത് അതേ ദിവസം മുഴുവൻ പോസിറ്റീവ് ഊർജത്തോടുകൂടി ഇരിക്കാനും ഉത്സാഹവും ഉന്മേഷവും ചുറുചുറുക്കും കൈവരുന്നതിനും ഏറ്റവും ഉത്തമമാണ്. ശുഭചിന്ത നമ്മിൽ വളരുന്നതിനും സന്തോഷം വർദ്ധിക്കുന്നതിനും ഈ കാഴ്ചകൾ നമ്മെ സഹായിക്കും. ഒരു ദിവസം ഏറ്റവും ശുഭപ്രദമായി തീരുന്നതിന് 9-ാമതായിട്ട് കണി കാണേണ്ടുന്ന ആ ഒരു വസ്തു എന്നത് നാളികേരമാണ് അല്ലെങ്കിൽ കൽപ്പവൃക്ഷമായ തെങ്ങാണ്.
തെങ്ങിനെ കൽപ്പവൃക്ഷം എന്നാണ് നമ്മൾ പൊതുവിൽ വിശേഷിപ്പിക്കുന്ന അല്ലെ. മഹാലക്ഷ്മിയുടെ സ്വരൂപമായിട്ടാണ് തെങ്ങിനെ കരുതിപ്പോരുന്നത്. ഇങ്ങനെയുള്ളതായ തെങ്ങോ അതിൽ വിളഞ്ഞു നിൽക്കുന്ന നാളികേരമോ ദിനവും നമ്മൾ ദർശനം ചെയ്യുന്നത് ലക്ഷ്മി കടാക്ഷം നമ്മിൽ വർദ്ധിപ്പിക്കുന്നതാണ്, ലക്ഷ്മി ചൈതന്യം നമ്മിൽ വർദ്ധിപ്പിക്കുന്നതാണ്, അളവറ്റ സമ്പത്തും സൗഭാഗ്യവും തന്നിമിത്തം നമ്മിൽ വർദ്ധിക്കുന്നതാണ്. നാളികേരം കൂടാതെ അല്ലെങ്കിൽ ഈ ഒരു തെങ്ങ് കൂടാതെ നിങ്ങൾക്ക് വിശേഷമാർന്ന ഫലം, അതിപ്പോൾ നിങ്ങൾക്കൊരു കൃഷിയിടമുണ്ട്, നിങ്ങൾക്ക് മുഖ്യ വരുമാനം ആ കൃഷിയിടത്തിൽ വിളയുന്ന ഒരു വിളയിൽ നിന്നാണ് എങ്കിൽ ആ ചെടിയെയും നിങ്ങൾക്ക് കൽപ്പവൃക്ഷം പോലെ ദിനവും കണി കാണാവുന്നതാണ്. ജീവിതത്തിൽ പുരോഗതിയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഇങ്ങനെ ദിനവും നമുക്കിഷ്ടമുള്ള ഒരു പഴച്ചെടിയോ അല്ലെങ്കിൽ ഒരു ചെടിയോ അതുമല്ലെങ്കിൽ നാളികേരം തെങ്ങ് ദർശനം ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. പത്താമത്തെയും അവസാനത്തെയുമായ ഒരു വസ്തു എന്നത് വിശുദ്ധ ഗ്രന്ഥങ്ങളാണ്. ഭഗവത്ഗീത, ഭാഗവതം, രാമായണം, ഹരിനാമകീർത്തനം, നാരായണീയം തുടങ്ങി വിശുദ്ധ ഗ്രന്ഥങ്ങൾ, ദേവി മഹാത്മ്യം, ലളിതാ സഹസ്രനാമം, ഇങ്ങനെ വിശേഷമാർന്ന ഗ്രന്ഥങ്ങൾ നിങ്ങൾ കാണുമെങ്കിൽ ജീവിതത്തിൽ ദൈവാധീനവും സമൃദ്ധിയും ഉയർച്ചയും അവ നിങ്ങൾക്ക് നേടിത്തരുന്നതാണ്. ജീവിതത്തിലെ സമസ്ത ദോഷങ്ങളും അകന്ന് പോസിറ്റീവായിട്ടുള്ളൊരു ദിനം ഇതിലൂടെ നിങ്ങൾക്ക് കൈവന്നു ചേരുന്നതാണ്. ഇതര മതസ്ഥർക്ക് ഈ പറഞ്ഞ ഗ്രന്ഥങ്ങൾ കൂടാതെ അവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ, മഹത്തരമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ദർശനം ചെയ്യുന്നതും ഏറ്റവും ഗുണപ്രദമാണ്. നമ്മൾ ഇന്ന് ഈ മനസ്സിലാക്കിയ 10 അതിദിവ്യ വസ്തുക്കളിൽ ഏതെങ്കിലും ഒരു വസ്തു 48 ദിവസം തുടർച്ചയായി നമ്മൾ ദർശനം ചെയ്യുമെങ്കിൽ ഇന്ന് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയിരുന്നാലും ഈ 48 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയുടെ, ഐശ്വര്യത്തിൻ്റെ, ധനവരവിൻ്റെ ഒരു വലിയ നേട്ടം നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും. പുണ്യഗ്രന്ഥങ്ങൾ ഒഴികെ മറ്റെല്ലാ വസ്തുക്കളും സ്ത്രീകൾക്ക് അശുദ്ധി കാലയളവിൽ പോലും ദർശനം ചെയ്യാവുന്നതാണ്. യാതൊരു ശുദ്ധാശുദ്ധമോ പാലിക്കാതെ ഈ വസ്തുക്കളൊക്കെ തന്നെ കണി കണ്ടുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ പുരോഗതിയും ഐശ്വര്യവും സാമ്പത്തിക വർധനവും നിറവും ഒക്കെ തന്നെ കൈവരിക്കുവാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയുർവേദ മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.